വാർത്തകൾ തുടരുന്നു. എടമുട്ടം ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്ത് തല യോഗം ചേർന്നു. ചാമക്കാല പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിസരത്ത് നടന്ന യോഗത്തിൽ കെ വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എം നൂറുദ്ദീൻ, ഡോക്ടർ എം എം സുനിൽകുമാർ, കെ ജി ദിവാകരൻ, സുരേഷ് ശ്രീധരൻ, രവീന്ദ്രൻ ഉള്ളാട്ടിൽ എന്നിവർ സംസാരിച്ചു. ആദ്യം വോട്ട് ചെയ്യുക, ഈ ആശുപത്രിക്ക് വേണ്ടിയായിരിക്കും അല്ലേ? ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ്. ഇതൊരു ആശുപത്രിയാക്കൽ കെട്ടിടല്ല, ഇതൊരു ആശുപത്രിയാക്കൽ. ഈ ആശുപത്രി ആക്കണമെന്ന് വെറുതെ നമ്മൾ മോഹം പറഞ്ഞതല്ല. ഈ രാജ്യത്തിന്റെ നിയമങ്ങളുണ്ട്. രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് ഭരണഘടന ഉണ്ടാക്കി. ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി, ആ ഭരണഘടനയിലെ ശ്രീ അംബേദ്കറും മറ്റെല്ലാം തയ്യാറാക്കിയ ഭരണഘടനയിലെ 21-ാം വകുപ്പ്, ഇതൊക്കെയായി നമുക്ക് ഉറപ്പു തരുന്നതാണ് ജീവിക്കാനുള്ള അവകാശം. ഫാസിസ്റ്റ് ഭരണകൂടത്തിനോട് പെണ്ണിന് പറയാനുള്ളത് എന്ന പ്രമേയവുമായി വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമ്മേളനം നടത്തി. മതിലകത്ത് നടന്ന സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ അജിത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ആർ കെ ആശ, ബൽക്കീസ് ബാനു, സൗദ സുലൈമാൻ, നെജു ഇസ്മായിൽ, സരസ്വതി വലപ്പാട്, അഡ്വക്കേറ്റ് ഷൈനി, മേരി കവിത, ആരിഫ ബാബു, സജിത റഹ്മാൻ, ഫസില ഹനീഫ എന്നിവർ സംസാരിച്ചു. രാജ്യം ശിഥിലമായി പോകാതിരിക്കാനുള്ള ജാഗ്രതയിൽ നിന്നാണ് അത്തരം ഒരു പ്രതിരോധ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ സംവാദങ്ങളും ചർച്ചകളും ഉയർന്നു വന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ജനങ്ങൾക്ക് ഭയമായിരിക്കുന്നു. ഏതൊക്കെയോ കണ്ണുകൾ നമ്മെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. കപട ദേശീയതയുടെ കുപ്രചരണത്തിലൂടെ ജനങ്ങളെ ഭയപ്പെടുത്താനും ഒരു വലിയ വിഭാഗത്തെ പേടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പേടിയുടെയും. കൈപ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ ഫ്രൂട്ട് സാലഡ് മത്സരം സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്ക് വേണ്ടിയായിരുന്നു മത്സരം. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. കെ ജി വിഭാഗത്തിലെ റഹ്മാബി, മിസ്രിയ, ലീന, സന്ധ്യ, നിമ്മി എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. മത്സരത്തിൽ റഹ്മത്ത്, ജാസ്മിൻ, ഷെഫീഖ്, നിജി എന്നിവർ യഥാക്രമം 1-ഉം 2-ഉം 3-ഉം സ്ഥാനം കരസ്ഥമാക്കി. ഫെബ്രുവരി 24-ന് നടത്തിയ കളേഴ്സ് ഡേയുടെ സമ്മാനദാനവും നടത്തി. ഇനി ചരമ വാർത്ത. കൈപ്പമംഗലം കാക്കാതുരുത്തി ബദർപള്ളിക്ക് സമീപം വാഴപ്പറമ്പിൽ പരേതനായ സെയ്തു ഭാര്യ അലീമ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഖദീജ, ജബ്ബാർ, ജലീൽ, നസീർ, ജസീന, ഷമീർ എന്നിവർ മക്കളും ഷംസുദ്ദീൻ, ഷമീറ, മറിയ, സെറീന, താജുദ്ദീൻ, ഷമിയ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.